ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആദ്യ കുർബാന സ്വീകരിക്കുന്നവരുടെയും അൽത്താര ബാലകരുടെയും മധ്യസ്ഥനായ വിശുദ്ധ ടാർസീസിയൂസിനെ കുറിച്ച് നമുക്കിന്ന് കേട്ടാലോ. റോമിലെ വലേറിയൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡനത്തിനിരയാക്കി കൊന്നൊടുക്കിയിരുന്ന കാലത്താണ് വിശുദ്ധ ടാർസീസിയൂസ് ജീവിച്ചിരുന്നത്. പരസ്യമായി കുർബാനയർപ്പിക്കാൻ സാധ്യമല്ലാത്തതിനാൽ വൈദികർ രഹസ്യമായി കറ്റക്കുമ്പുകളിലാണ് ക്രിസ്ത്യാനികൾക്കായി ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ആ സമയത്ത് ജയിലിൽ കഴിയുന്ന വിശ്വാസികൾക്ക് ദിവ്യകാരുണ്യം എത്തിക്കാൻ ഒരു വൈദികൻ ആഗ്രഹിക്കുകയും അതിനു ചേർന്ന ഒരാളെ അന്വേഷിക്കുകയും ചെയ്തു. പിടിക്കപ്പെട്ടാൽ ജീവൻ അപകടത്തിലാകും എന്ന് പേടിച്ച് ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ അൽത്താരബാലനായ കുഞ്ഞു ടാർസീസിയൂസ് ധൈര്യം പ്രകടിപ്പിച്ചു. ചെറിയ കുട്ടി ആയതിനാൽ തന്നെ ആരും സംശയിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ദിവ്യകാരുണ്യ ഈശോയെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് വെച്ച് യാത്രയായി. മരിക്കേണ്ടി വന്നാലും ജയിലിൽ കഴിയുന്ന വിശ്വാസികൾക്ക് ഈശോയെ എത്തിച്ചു കൊടുക്കും എന്ന ദൃഢനിശ്ചയം അവനുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ അവൻ എന്തോ മറച്ചു പിടിച്ചു നടക്കുന്നത് ശ്രദ്ധിച്ച ചില കുട്ടികൾ അവന്റെ കൈകൾ പിടിച്ചു വലിച്ചു. പിടിവലിക്കിടയിൽ അവൻ ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേട്ട അവൻ ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കി തല്ലാനും കല്ലെറിയാനും തുടങ്ങി. എങ്കിലും കുഞ്ഞു ടാർസീസിയൂസ് ഈശോയെ തന്റെ നെഞ്ചോട് തന്നെ ചേർത്ത് പിടിച്ചിരുന്നു. ആ വഴി വന്ന ക്രിസ്ത്യാനിയായ ഒരു റോമൻ പട്ടാളക്കാരൻ അവശനായ ടാർസീസിയൂസിനെ രക്ഷിച്ച് വൈദികന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ആ 12 വയസ്സുകാരൻ താൻ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഈശോയെ ഓർത്ത് പുഞ്ചിരി തൂകി ഈ ലോകത്തോട് വിട പറഞ്ഞു. ടാർസീസിയൂസ് സൂക്ഷിച്ചിരുന്ന ദിവ്യകാരുണ്യത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയണ്ടേ? ആ ദിവ്യകാരുണ്യം അവന്റെ മാംസത്തിൽ അലിഞ്ഞു ചേർന്നതായി പറയപ്പെടുന്നു. പ്രിയ കൂട്ടുകാരി, ടാർസീസിയൂസിനെ പോലെ അനുദിനം നാം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. കൊച്ചു കാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ.